എപ്പിസോഡ് നമ്പർ 56 എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ജനം ആരും കാണാണ്ട് ബിസ്ക്കറ്റ് കഴിക്കുകയാണ്, കുരങ്ങന്മാർ കഴിക്കണ പോലെ. ഇത് ജാൻ പുറത്തുനിന്ന് കാണുന്നുണ്ട്. ജാൻ അകത്തേക്ക് കയറി വന്ന് സനമിൻ്റെ അടുത്ത് റെസിഗ്നേഷൻ ലെറ്റർ കാണിച്ചിട്ട് പറയാണ്, സനം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നീ ഞങ്ങൾക്ക് കുറേ ക്യാഷ് ഇവിടെ തരാനുണ്ട്. ഇത് കേട്ട് സനം പറയാണ്, ഏത് നേരവും കുറച്ചുകൂടെ കശ, കുറച്ചുകൂടെ കശ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അങ്ങ് തരും, ഇപ്പം തന്നെ തന്നു തീർത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ടിന്നിനകത്തിരുന്ന കുറേ ചില്ലറ ജാൻ എടുത്ത് കൊടുത്തിട്ട് പറയാണ്, ഇതാ കിടക്കുന്ന നിങ്ങളുടെ പൈസ, ഇത്രയും കൂടെ ഉള്ളിനി തീർക്കാൻ, എടുത്തോണ്ട് പൊക്കോ. അപ്പോഴേക്കും അവിടെ സദുള്ള അങ്കിൾ വരുന്നു. സനം, എനിക്ക് കുറച്ച് സോസേജസും 5 eggs വേണം. ജാൻ സോസേജസ് ആ ലെറ്ററിൽ പൊതിഞ്ഞ് സദുള്ള അങ്കിളിന് കൊടുക്കുന്നു. ജാൻ അറിയാണ്ട് ഫിസ്റ്റുള്ള അങ്കിൾ എന്ന് വിളിക്കുമ്പം ആ അങ്കിൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു, സദുള്ള സദുള്ള എന്ന് വിളിക്ക്. സനം ജാൻ്റെ അടുത്ത് പറയാണ്, ഞാൻ വേറെ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി തരാമെന്ന്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ജാൻ ഒരു ഫുൾ സെറ്റ് ഓഫ് എക്സ് എടുത്ത് കൊടുക്കുന്നു. സദുള്ള അങ്കിൾ പറയാണ്, ഓ ഇത്രയും നല്ലൊരു മോളെ കണ്ടിട്ടില്ല, അയ്യോ സോറി മോനായിരുന്നല്ലേ, നിന്റെ മുടി നീണ്ടു കിടക്കുന്ന കണ്ടേ ഞാൻ ഓർത്തു നീ മോളാന്ന്. സനമിനത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് വരുന്ന ഒരു ആൻറ്റി കുറച്ച് അരി ചോദിക്കുമ്പോഴേക്കും ജാൻ കവർ നിറച്ചും വാരിയിട്ട് കൊടുക്കുന്നു അരി. അവർ കുറച്ച് ചീസും കൂടെ ചോദിക്കുന്നുണ്ട്. സനം കത്തി വാങ്ങിച്ച് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൽ തുപ്പുന്നു. ഇത് കണ്ടിട്ട് ജാൻ പറയാണ്, നീ എന്താ ടൈറ്റാനിക്കിലെ പോലെ ഇങ്ങനെ തുപ്പുന്നേ, നിനക്ക് തുപ്പാൻ വരുന്നുണ്ടെങ്കിൽ നീ പുറത്തു പോയി തുപ്പിയാൽ പോരെ, എന്തിനായി കത്തിയുടെ മേളിൽ തുപ്പിയത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കസ്റ്റമേഴ്സ് പറയാണ്, മോനെ ഇതാണ് ഇവിടുത്തെ കസ്റ്റം, ഞങ്ങൾ ഇങ്ങനെയാണ് ചീസ് കട്ട് ചെയ്യുന്നത്, അങ്ങനെ തുപ്പുവാണെങ്കിൽ ആളുകൾ തമ്മിൽ വഴക്കുണ്ടാക്കില്ല. ജാനിത് കേട്ട് സത്യം കൊള്ളാലോ, എങ്കിൽ ഞാൻ എല്ലാത്തിലും ഇങ്ങനെ തുപ്പിടും, അതാണെങ്കിൽ സനമും ഞാനും തമ്മിൽ ഇനി വഴക്കുണ്ടാകാണ്ടിരിക്കുമല്ലോ. ജാൻ പകൽ മുഴുവൻ പണിയെടുത്തിട്ട് സനമിൻ്റെ അടുത്ത് വൈകിട്ടായപ്പോഴേക്കും ചോദിക്കുകയാണ്, സനം ഇനി എൻ്റെ കൂടെ വന്നൂടെ ഓഫീസിലേക്ക്. സനം പറയാണ്, വരുവൊക്കെ ചെയ്യാം, പക്ഷേ അതിനു മുമ്പായിട്ട് ഈ കൈയും കാലും ഒക്കെ ഒന്ന് തുടച്ചിട്ട് പോകും. അപ്പം ജാൻ പറയാണ്, അതൊക്കെ ഞാൻ തന്നെ തുടച്ചോളാം, ചെറുപ്പത്തിൽ ഞാൻ ഇതിലും കൂടുതൽ ചെടിയാക്കിയിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. സനം പറയാണ്, എന്നാലേ ബാക്കിലും കൂടെ കുറച്ച് പൊടിയും ചെളിയൊക്കെ ഉണ്ട്, അതൊക്കെ കള എന്ന് പറഞ്ഞിട്ട് കുറച്ച് വൈപ്സ് എടുത്ത് കയ്യിലേക്ക് കൊടുക്കുന്നു ജാൻ്റെ. എമറയുടെ അടുത്ത് ആയിലിൻ പറയാണ്, എമറേ ഇപ്പോഴും ഒരുപാട് വൈകിയിട്ടൊന്നുമില്ല, നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കയ്യിൽ ഈ കമ്പനിയുടെ 40% ഷെയർ വീതമുണ്ട്, സോ നിനക്ക് അത് ആരുടെയിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി കമ്പനി തിരിച്ചു കയറാൻ. ആയിലിൻ, എൻ്റെ അച്ഛൻ സിക്കാൻ നിനക്കറിയാമല്ലോ, അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ ഇത് പറയണോ? അല്ല എമറേ, എന്നാ മിസ് ഉമ്മയുടെ അടുത്ത് ചോദിക്കാം. ഇത് കേട്ട് ദേഷ്യത്തോടെ എമറേ, ആയിലിൻ നീ എനിക്ക് ഇതുപോലത്തെ ബുദ്ധി ഉപയോഗിച്ച് തരാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ട്, നിർത്തിക്കോട്ടോ, നിന്റെ തലമുണ്ട ഞാൻ നല്ല അടിച്ചു പൊളിക്കും. സനം തൻ്റെ പേരൻസ് വന്നപ്പോൾ പറയാണ്, അച്ഛ അമ്മ ഞാൻ ഓഫീസിൽ പോവാണേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. നിഹാദ് മിൽക്കിവേയുടെ അടുത്ത് ചോദിക്കാണ്, മിൽക്കിവേ നമ്മുടെ സനമിന് ഇതെന്ത് പറ്റി, അവളൊരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് റിസൈൻ ചെയ്യുന്നത്, അവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, നമുക്ക് അവളെ ഒന്ന് ഹോസ്പിറ്റലിലോ മറ്റോ കാണിച്ചാലോ. അയലും ജാൻ്റെ അമ്മേനെ വിളിക്കുകയാണ്, മിസ്സിസ് ഉമ ജാൻ എമറേനെ ഓഫീസിൽ നിന്ന് പുറത്താക്കി, ഈ വിവരം അറിഞ്ഞായിരുന്നോ? അതോ ആ സനം കാരണം. സനം ഓഫീസിലേക്ക് തിരിച്ചു വരുന്നു. എല്ലാവരും സനമിനെ അത്ഭുതത്തോടെ നോക്കുന്നു. അപ്പോഴേക്കും ഡരൻ വന്ന് എല്ലാവരെയും വിളിക്കുവാണ്, 5 minutes നമുക്ക് മീറ്റിംഗ് ഉണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഫയർ ചെയ്യും. ഫയർ ചെയ്യും എന്ന് കേട്ടതെ ജെ ജെ പാനിക്കാവുന്നു. സനം കോഫിയുമായിട്ട് ജാൻ്റെ റൂമിലേക്ക് വരുന്നു. ജാൻ, ഗെറ്റ് ഔട്ട്. സനം, എക്സ്ക്യൂസ് മീ. ജാൻ പറയാണ്, പുതിയ നമ്മുടെ സ്ലോഗനാണ് ക്യാമ്പസ് ബോട്ട് കമ്പനിയുടെ. സനം പറയാണ്, ഓഹ് വളരെ വൃത്തികെട്ട സ്ലോഗനാണ് കേട്ടോ, ഭയങ്കര ഒരു നെഗറ്റിവിറ്റി തോന്നുന്നു ആ സ്ലോഗനിൽ നിന്ന്, നിനക്ക് ബിസിനസ് ഒന്നും മനസ്സിലാവില്ലെന്ന് പറഞ്ഞ് ജാൻ സനമിനെ ഓടിക്കുന്നു. ക്യാമ്പസ് ബോട്ട് കമ്പനിയുടെ ആൾക്കാരുമായിട്ട് മീറ്റിംഗ് നടത്തുന്നു. അപ്പോഴേക്കാണ് ജാൻ അവിടുത്തെ PR മാനേജറിനെ ശ്രദ്ധിച്ചത്. അത് ജാൻ്റെ ഫ്രണ്ടായിരുന്നു. അവർ ജാൻ്റെ അടുത്ത് ഇടപഴകുന്നത് കണ്ടിട്ട് സനമിന് കുശുമ്പ് തോന്നുന്നുണ്ട്. സനം പറയാണ്, എന്തിനാ എല്ലാ നീളം കാലുള്ള പെണ്ണുങ്ങളും ഈ ജാൻ്റെ പുറകെ നടക്കുന്നേ. ധർണം ജേജയും കുലീസും കൂടെ ജാൻ്റെ ഓഫീസിലേക്ക് കണ്ണും തട്ട് നോക്കിയിരിക്കുകയാണ്. അവർ ഗോസിപ്പ് പറയാണ്,
വികാസം മിക്കവാറും ജാൻ്റെ എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്കൂൾ ഫ്രണ്ട്. അവിടേക്ക് സനം റൂമിലേക്ക് കയറി വരുന്നു കോഫിയുമായിട്ട്. കോഫി കണ്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നുല്ലോ. ജാൻ, നീ കാരണമാണ് ഞാൻ കോഫി കുടിക്കാൻ തുടങ്ങിയത്. ഓർക്കുന്നുണ്ടോ പഴയ കാര്യങ്ങളൊക്കെ? യാസു ജാൻ്റെ അടുത്ത് പറയുന്നതൊക്കെ കേട്ട് ഇരിക്കുകയാണ് സനം. ആ ജാൻ, അന്നൊക്കെ നിന്നെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു, ഇപ്പം നിന്നെ കാണാൻ ഒരു രക്ഷയില്ല മാൻ. ജാൻ പറയാണ്, നിന്നെ കാണാനും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് കേട്ടിട്ട് സനമിന് സഹിക്കുന്നില്ല. സനം പോകാണ്ട് അവർ നമ്മൾ സംസാരിക്കുന്നത് കേട്ടോണ്ട് നിൽക്കുകയാണ്. ജാസു പറയാണ്, നമുക്ക് അന്നത്തെ പോലെ ഫോറസ്റ്റിലൊക്കെ കറങ്ങാൻ പോയാലോ. ജാൻ സനമിൻ്റെ അടുത്ത് പറയാണ്, സനം നീ പൊക്കെ വിടുന്ന, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അപ്പോഴേക്കും സനം, ഓ ഞാൻ പോകുന്നൊന്നുമില്ല, ഇവിടെ ഭയങ്കര പൊടിയാന്ന് പറഞ്ഞിട്ട് അവിടെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ജാൻ പുറത്താക്കുന്നു സനമിനെ. സനം ജേജയുടെ അടുത്ത് പറയാണ്, ജേജെ ഈ ജാസിൻ പണിയാന്നാ തോന്നുന്നേ, അവൾ ജാൻ്റെ അടുത്ത് ഇത്ര അടുത്ത് പെരുമാറുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴേക്കും അയാൻ്റെ കോള് ജേജയ്ക്ക് വരുന്നു. ജേജെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇത് കണ്ടിട്ട് സനം എന്താണെന്ന് ചോദിക്കുമ്പം ജേജെ പറയാണ്, എനിക്ക് പേടി അവളുടെ കോൾ എടുക്കാൻ, അഥവാ അവളുടെ കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഓർക്കും ഞാൻ പോസിറ്റീവ് റിപ്ലൈ ആണ് പറയുന്നതെന്ന്. പിന്നെ അവളും ഞാൻ തമ്മിലുള്ള കല്യാണം നടക്കും, ഞങ്ങൾക്ക് കൊച്ചുണ്ടാവും, ഞാൻ അപ്പൂപ്പനാവും, എനിക്ക് അപ്പൂപ്പനാവൻ ഇഷ്ടമല്ല. ജേജ കോൾ എടുക്കാത്തതുകൊണ്ട് അയാൻ സനമിനെ വിളിക്കുന്നു. സനമിൻ്റെ അടുത്ത് ജേജ എന്താ കോൾ എടുക്കാത്തെ? സനം അവൻ എന്താ ഇങ്ങനെ, നീ എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യിക്കാനുള്ള അവസരം ഉണ്ടാക്ക്. സനം ഓക്കെ പറഞ്ഞ് കട്ട് ചെയ്യുന്നു. ലൈല സനമിൻ്റെ പുറകെ നടന്ന് തെറ്റിന് മാപ്പ് ചോദിക്കുകയാണ്. സനം ലൈലയുടെ അടുത്ത് കുറച്ച് സമയം ചോദിക്കുകയാണ്. തനിക്കിതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ജാസും ജാനും സംസാരിക്കുന്നത് കേട്ട് എല്ലാ എംപ്ലോയീസും അങ്ങോട്ട് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ജാന് മിസ്സസ് ഉമയുടെ ഫോൺ വരുന്നു, പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോഴേക്കും ഡാരൻ അവിടെ കോൺസേർട്ടിൻ്റെ രണ്ട് ടിക്കറ്റ്സുമായിട്ട് വരുന്നു. ജാൻ താനും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഡാരനെ ഹഗ് ചെയ്യുന്നു. ഇത് സനമിന് ഇഷ്ടപ്പെടുന്നില്ല. സനം അപ്പോഴേക്കും അവിടെ വന്ന് നിൽക്കുന്നു. വീണ്ടും ജാൻ അവിടെ ഫോൺ വെച്ചിട്ട് പോകുമ്പം ഹുമ വിളിക്കുന്നു. സനം കോള് കാണുന്നുണ്ട്. ജാൻ്റെ അമ്മയെന്ന് മനസ്സിലാക്കുന്നു. പ്രസിഡൻ്റ് ആയതുകൊണ്ട് എല്ലാവരും ഫുഡുമായിട്ട് വന്ന് മിൽക്കിവേയുടെ അടുത്ത് കാര്യങ്ങൾ സാധിക്കാൻ നോക്കുന്നു. എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ട് മുസാഫർ തന്നെ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന മെഷീൻ കാണിക്കുമ്പോഴേക്കും എല്ലാവരും പോകുന്നു. ഡാരൻ പറയാണ്, എന്നാൽ നമുക്ക് കോൺസേർട്ട് വെച്ച് ഈവനിങ് കാണാം. ഞാൻ എന്നെ പിക്ക് ചെയ്യാൻ വരുമായിരിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ വരാം, തീർച്ചയായും നമുക്ക് ഇവിടുന്ന് അങ്ങ് പോകാം ഒരുമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇത് കേൾക്കുന്ന സനം തൻ്റെ ഫാദറിനെ വിളിച്ച് പറയുന്നു, അച്ഛൻ ഞാൻ ഇന്ന് അയാൻ്റെ റൂമിലാണേ, അപ്പം ഞാൻ വീട്ടിലേക്ക് വരത്തില്ല കേട്ടോ. ഇതോടുകൂടി ഈ എപ്പിസോഡ് തീരുകയാണ്. അടുത്ത എപ്പിസോഡ് ഇടുന്ന കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.